ഞങ്ങളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് ഓർക്കുമ്പോഴാണ് സർക്കാരിനെതിരെ നിൽക്കുന്നവരെയെല്ലാം കാരണങ്ങളൊന്നും അന്വേഷിക്കാതെ അങ്ങ് കൂട്ടുപിടിക്കും പിന്നെ ഒരു നാണവുമില്ലാതെ തെരുവിൽ കിടന്ന് കുറേ അങ്ങ് അടിയുണ്ടാക്കും അവസാനം എന്തെങ്കിലും ഗുണമുണ്ടാവോ അതുമില്ല കുറേ കാലമായിട്ട് അതാണ് അവസ്ഥ ഇപ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ദയാഭായി സമരം ചെയ്യുന്നുണ്ടായിരുന്നു അവിടെയും കുളം കലക്കാനായി നമ്മുടെ സതീശനും സുധാകരനും നേരത്തെ തന്നെ ഹാജരായി അവിടെ ഒരു ഷോയൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതെല്ലാം ഇപ്പോൾ വെറുതെ ആയിരിക്കുകയാണെന്ന് വേണം പറയാൻ എൻഡോസൾഫാൻ സമരത്തിൽ മുതലെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ വിഷം കലക്കാൻ ശ്രമിച്ച യു ഡി എഫിന് നീക്കം പക്ഷേ പാളിപ്പോയി മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും വാക്കുകൾ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് ദയാഭായി നിരാഹാരം അവസാനിപ്പിച്ചതോടെയാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും മനക്കോട്ട തകർന്നത് ദയാഭായിയുടെ സമരവും എൻഡോസൾഫാൻ ദുരിതബാധിതരെയും കരുവാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഹീനമായ തന്ത്രമാണ് യു ഡി എഫും കോൺഗ്രസ് നേതൃത്വവും തയ്യാറാക്കിയത് സമരത്തെ ഹൈജാക്ക് ചെയ്യാനായിരുന്നു നീക്കം തിങ്കളാഴ്ച നടന്ന യു ഡി എഫ് ഏകോപന സമിതി യോഗം 22 സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനും തീരുമാനിച്ചു പ്രതിപക്ഷ നേതാവിൻ്റെയും യു ഡി എഫ് കൺവീനറുടെയും നേതൃത്വത്തിൽ തിരക്കഥ പ്രകാരമുള്ള പ്രഹസനങ്ങളും അരങ്ങേറി സമരം ചെയ്ത ദുരിതബാധിതരെ തിരിഞ്ഞു നോക്കാതിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ മനുഷ്യത്വഹീന സമീപനത്തിൻ്റെ ജാളിത അഭിനയ മികവിൽ മറച്ചുവെച്ചു എന്നാൽ ആ പ്രകടനത്തെക്കാൾ ദുരിതബാധിതർക്ക് വിശ്വാസം എൽ ഡി എഫ് സർക്കാരിനെയാണെന്ന് തെളിയിക്കുന്നതിനായി സമരസമിതിയും ദയാഭായും സ്വീകരിച്ച നിലപാട് സമരക്കാരുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് ഞായറാഴ്ച മന്ത്രിമാരായ വീണ ജോർജും ആർ ബിന്ദുവും സമരസമിതി പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു തീരുമാനങ്ങൾ ആശുപത്രിയിലായിരുന്ന ദയാഭായിയെ അറിയിച്ചു രേഖാമൂലം ഉറപ്പു നൽകണമെന്നാവശ്യപ്പെട്ടതോടെ അടുത്ത ദിവസം ഇത് നൽകി എന്നാൽ ഇതിൽ അവ്യക്തതയുണ്ടായെന്ന പ്രചാരണമുണ്ടായി സമരം നീണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുകയും മിനിറ്റ്സ് വായിക്കുകയും ചെയ്തു ഇതോടെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു മന്ത്രിമാരായ വീണ ജോർജും ആർ ബിന്ദുവും വെള്ളം നൽകി എന്നാൽ ബുധനാഴ്ച രാവിലെയും കുത്തിത്തിരിപ്പ് ശ്രമം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരം അവസാനിപ്പിച്ചെന്ന് അറിഞ്ഞതോടെ ദയാഭായിക്ക് വെള്ളം നൽകി മാധ്യമങ്ങളിലും ചാനലുകളിലും തൻ്റെ തലയും ഫുൾ ഫിഗറും ഉറപ്പാക്കി പക്ഷെ സാരമില്ല ഇങ്ങനെ പലയിടത്തും പരിപാടി അവതരിപ്പിക്കാൻ പോയിട്ട് ഇതുപോലെ നാണം കെട്ട് വരേണ്ട അവസ്ഥ മുൻപ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഒരു ചമ്മൽ മാറി കിട്ടിക്കൊള്ളും എന്തായാലും ഇവിടെയും വന്ന ആളാവാൻ നോക്കിയിട്ട് അവസാനം ഇളിബിരായി മുണ്ടും മടക്കി പോകേണ്ടി വന്നു സതീശനും കൂട്ടം